നമസ്കാരം. എല്ലാവർക്കും ഗുഡ്വിൽ പാചകത്തിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മളിന്നിവിടെ തയ്യാറാക്കുന്നത് വെജ് പുലാവ് ആണ്. നമ്മുടെ വീട്ടിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നമ്മുടെ വെജ് പുലാവ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ വെജിറ്റബിൾ പുലാവ് തയ്യാറാക്കാനുള്ള നമ്മുടെ പാൻ റെഡിയാണ്. നമുക്ക് പാനിലോട്ട് 1/2 ടേബിൾ സ്പൂൺ ഡാൽഡ നമുക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഡാൽഡ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് 1 ഇഞ്ച് നീളമുള്ള കറുവപ്പട്ട ചെറുതായി പൊടിച്ചെടുത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. 4 തക്കോലം നമുക്ക് ചേർത്ത് കൊടുക്കാം. 4 ഗ്രാമ്പു നമുക്ക് ചേർത്ത് കൊടുക്കാം. 4 ഏലക്കയും നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ സ്പൈസസൊക്കെ ഒന്ന് മൂത്ത് വരണം. നമ്മുടെ സ്പൈസസ് ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് കുറച്ച് കാഷ്നട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ അളവിന് ആവശ്യമായിട്ടുള്ള കാഷ്നട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് കിസ്മിസ് നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ കാഷ്നട്ട് കിസ്മിസ് ഒന്ന് മൂത്ത് വരണം. നമ്മുടെ കാഷ്നട്ടും കിസ്മിസ് ചെറുതായി ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് 2 ബീൻസ് ചെറുതായി സ്ലൈസ് ചെയ്തെടുത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ കൂട്ടത്തിൽ തന്നെ 1 ക്യാരറ്റ് ചെറുതായി സ്ലൈസ് ചെയ്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് ക്യാബേജ് ക്യൂബ് കഷ്ണങ്ങളായി അരിഞ്ഞെടുത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് 1 ക്യാപ്സിക്കം ചെറിയ ക്യൂബ് കഷ്ണങ്ങളായി അരിഞ്ഞ് നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം നന്നായി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ വെജിറ്റബിൾസ് ഒന്ന് ചെറുതായി ഒന്ന് വാടി വന്നാൽ മതി. ഇനി നമുക്കിതിലോട്ട് 30 ഗ്രാം ഫ്രോസൺ ഗ്രീൻ പീസ് നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഗ്രീൻ പീസ് ഒന്ന് ചെറുതായി ഒന്ന് സോട്ടായി വരണം. നന്നായി വെന്ത് പോകേണ്ട ആവശ്യമില്ല. ഇനി നമ്മുടെ വെജിറ്റബിൾസ് ആവശ്യമുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ഗ്രീൻ പീസും വെജിറ്റബിൾസും ഒന്ന് ചെറുതായി ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിവിടെ 100 ഗ്രാം റൈസ് ബോയിൽ ചെയ്തെടുത്തതാണ്. 80% വേവിൽ ബോയിൽ ചെയ്തെടുത്തത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ബസുമതി റൈസാണ് നമ്മളിവിടെ ബോയിൽ ചെയ്തെടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് നമ്മുടെ റൈസിലോട്ട് ലേശം മല്ലിയില ചെറുതായി അരിഞ്ഞ് നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ വെജിറ്റബിൾസുമായിട്ട് നമ്മുടെ റൈസ് നന്നായി മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സായി വന്ന നമ്മുടെ റൈസിലോട്ട് നമുക്കൊരു 1/4 ടീസ്പൂൺ നെയ്യ് നമുക്ക് ചേർത്ത് കൊടുക്കാം. നല്ലൊരു ഫ്ലേവറിനാണ്. നന്നായി മിക്സ് ചെയ്ത ശേഷം നമുക്ക് നമ്മുടെ ഫ്ലെയിം ലോ ഫ്ലെയിമിൽ സെറ്റ് ചെയ്ത് നമുക്കൊരു 3-4 മിനിറ്റ് മൂടി വെച്ച് നന്നായി കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ ഏകദേശം 4-5 മിനിറ്റോളം നമ്മുടെ മീഡിയം ഫ്ലെയിമിലിരുന്ന് നമ്മുടെ റൈസ് കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിനി മൂടി മാറ്റി നോക്കാം. ആവിയൊക്കെ നന്നായി വന്നിട്ടുണ്ട്. നമുക്കിനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കി നമ്മുടെ പുലാവ് നമുക്കൊരു പ്ലേറ്റിലോട്ട് ഡിഷ് ഔട്ട് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ വെജിറ്റബിൾ പുലാവ് റെഡിയായിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും വീട്ടിൽ ഇതേ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായും ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. താങ്ക് യു.